നമസ്കാരം. ഇപ്പോൾ ലൈഫ് മിഷനും സി ബി ഐയും കൊമ്പ് കോർക്കുകയാണ്. അല്ല, ഇങ്ങനെ കൊമ്പ് കോർത്തിട്ട് എന്ത് കാര്യം? സി ബി ഐ ഒരു അന്വേഷണ ഏജൻസിയാണ്, ലൈഫ് മിഷൻ ഒരു കേരളത്തിന്റെ ഒരു പദ്ധതിയാണ്, അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയിലൂടെയാണ് ഇത്തരത്തിൽ കോടികൾ ഇവിടെ ഒഴുകിയത് എന്ന പരാതിയാണ്. ഈ വിഷയമാണ് സി ബി ഐ അന്വേഷിക്കുന്നത്. അപ്പോൾ തീർച്ചയായും സി ബി ഐയുടെ കണ്ടെത്തൽ ഇതൊരു അധോലോക ഇടപാടാണ് എന്നാണ് ഇന്നത്തെ മാതൃഭൂമി ഇത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. അന്വേഷണം ഫെഡറൽ സംവിധാനത്തെ തകർക്കുമെന്നൊക്കെയാണ് ലൈഫ് മിഷൻ പറയുന്നത്. പക്ഷേ സി ബി ഐ അന്വേഷണം ശക്തമായി തന്നെ മുമ്പോട്ട് പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളും ഒക്കെ തന്നെ ഇന്ന് ഈ വാർത്തയിൽ നൽകിയിട്ടുണ്ട്. അതായത് ലൈഫ് മിഷൻ പറഞ്ഞ കാര്യങ്ങളും സി ബി ഐയുടെ വാദങ്ങളും തമ്മിലുള്ള ഒരു താരതമ്യം ബോക്സ് ന്യൂസ് ആയി കൊടുത്തിരിക്കുന്നു. സർക്കാർ പദ്ധതിയായ ലൈഫ് മിഷനെ സി ബി ഐ കേസിലേക്ക് വലിച്ചെഴുക്കുകയാണെന്നാണ് ലൈഫ് മിഷൻ പറയുന്നത്. അതുപോലെ തന്നെ ആ രീതിയിലാണ് FIR. പ്രളയത്തിന് ഇരയായവർക്ക് സഹായം തേടിയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ പ്രതിനിധികൾ വിദേശത്ത് പോയത്. അപ്പോഴാണ് റെഡ് ക്രസന്റിൽ നിന്ന് സഹായ വാഗ്ദാനം ഉണ്ടാകുന്നത്. ലൈഫ് മിഷനും റെഡ് ക്രസന്റും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചു. റെഡ് ക്രസന്റാണ് യുണിടാക് എന്ന കമ്പനിയെ കണ്ടെത്തിയത്. അതുപോലെ യുണിടാക്കും സെയിൻ വെഞ്ചേഴ്സുമായിരുന്നു പ്രത്യേക കരാർ. ഇതിൽ യുണിടാക്കിനാണ് പണം ലഭിച്ചത്. ലൈഫ് മിഷന്റെ അക്കൗണ്ടിലേക്കാണ് പണം വന്നത് എന്ന് FIRലും പറയുന്നില്ല. യുണിടാക്കിന് റെഡ് ക്രസന്റ് ഫണ്ട് അനുവദിച്ചതിൽ എങ്ങനെയാണ് FCR നിയമം ബാധകമാകുന്നത്? ഹവാല ഇടപാടോ കള്ളപ്പണം വെളുപ്പിക്കലോ അല്ല ഇവിടെ നടക്കുന്നത് എന്നാണ് ലൈഫ് മിഷൻ പറയുന്നത്. പക്ഷേ സിബിഐയുടെ വാദം ഇങ്ങനെയാണ്, ലൈഫ് മിഷനും റെഡ് ക്രസന്റും തമ്മിലുള്ള ധാരണാപത്രം കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ളത് മാത്രമായിരുന്നു എന്നാണ് സിബിഐ പറയുന്നത്. തിരച്ചിലയ്ക്ക് പിന്നിലെ പലരുമുണ്ട്, യഥാർത്ഥ കുറ്റം മറയ്ക്കാനാണ് ഇത്. FIR രജിസ്റ്റർ ചെയ്ത ശേഷം യുണിടാക് ഉടമ സന്തോഷ് ഈപ്പനെ ചോദ്യം ചെയ്തിരുന്നു. യുണിടാക് MDയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ കൂടി സിബിഐ പറയുന്നുണ്ട്. യുണിടാക്കിന് ടെൻഡറിലൂടെയാണ് കരാർ ലഭിച്ചതെന്ന് പറയുന്നത് തെറ്റാണ്. സ്വപ്നയും UAE കോൺസുലേറ്റും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഈ ഒരു സിബിഐയുടെ ഈ വിവരങ്ങളൊക്കെ നൽകിയത്. അതുപോലെ തന്നെ ഈ ശിവശങ്കറിനെ ഇന്ന് കസ്റ്റംസ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. മാതൃഭൂമിയുടെ ഉൾപേജുകളിലേക്ക് വന്നാൽ ശക്തമായ വാദങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ലൈഫ് മിഷൻ വേഴ്സസ് CBI, ഹവാല ഇടപാടോ കള്ളപ്പണം വെളുപ്പിക്കലോ അല്ല എന്ന് ലൈഫ് മിഷൻ പറയുമ്പോൾ ടെൻഡറിലൂടെ അല്ല യുണിടാക്കിന് കരാർ ലഭിച്ചത് എന്ന കാര്യം വളരെ ശക്തമായി തന്നെ ഇപ്പോൾ CBI മുമ്പോട്ട് വയ്ക്കുകയാണ്. അതുപോലെ വടക്കാഞ്ചേരി കരാറിന്റെ വിശദാംശങ്ങളും പത്രത്തിൽ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ പലതരത്തിലുള്ള വാർത്തകൾ വരും, പലതരത്തിലുള്ള വിശദാംശങ്ങളും അതിന്റെ വിവരങ്ങളും ഒക്കെ വരും. എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിൽ ശക്തമായ അന്വേഷണമാണ് മുമ്പോട്ട് പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. സിബിഐയുടെ വാദമാണോ അതുപോലെ തന്നെ ലൈഫ് മിഷന്റെ വാദമാണോ ശരി എന്നുള്ളത് അന്വേഷണത്തിന് ശേഷമേ നമുക്ക് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. എന്തൊക്കെയായാലും ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ സിബിഐ അന്വേഷണം നടക്കുന്നത് എങ്ങനെങ്കിലും തടയണം, അല്ലെങ്കിൽ അത് എങ്ങനെങ്കിലും ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ് ഇവിടെ കളിക്കുന്ന ചില കളികളിലാണ് എല്ലാവർക്കും സംശയം. അല്ല, പ്രശ്നമൊന്നുമില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസും അല്ലെങ്കിൽ ലൈഫ് മിഷനും റെഡ് ക്രസന്റ് UAE കോൺസുലേറ്റ് സ്വപ്ന സുരേഷ് ആരുമായി ഇതിനൊന്നും ബന്ധമൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സിബിഐ അന്വേഷണത്തെ തടയുന്നത്? സിബിഐ ഒരു അന്വേഷണ ഏജൻസിയാണ്. സിബിഐ അന്വേഷണം നടത്തി അതിൽ തെറ്റൊന്നുമില്ല എന്ന് കണ്ടെത്തിയാൽ കൂടുതൽ ശക്തമായി തന്നെ ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകാമല്ലോ. ഇതിനകത്ത് ഈ കവടിയാർ കാഫേ കോഫിയുടെ മുന്നിൽ വെച്ച് ഈ പണം കമ്മീഷനായി കൊടുത്തു എന്നത് എന്ന് സമ്മതിക്കുന്നത് തന്നെയുണ്ട്. ഇത്തരത്തിൽ കമ്മീഷനും ഇടപാടുകളും ഒക്കെ ഉണ്ട് എന്ന് ഇവർ തന്നെ സമ്മതിക്കുന്ന അവസ്ഥയിൽ ഇത്തരത്തിലുള്ള ഇടപാടുകളെ എന്തിനാണ് സിബിഐ അന്വേഷണം നടത്തുന്നത്, തടയാനും അല്ലെങ്കിൽ അതിനുവേണ്ടി ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കാനും ഒക്കെ പോകുന്നത്? ഈ ഒരു സംഭവമാണ് സംശയാസ്പദമായി തോന്നുന്നത്. എന്തൊക്കെയായാലും ശക്തമായ സിബിഐ അന്വേഷണം ഈ വാദത്തിൽ ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ തുടരുകയാണ്. നാളെ അറിയാം, അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ അറിയാം എന്താണ് സംഭവിച്ചത്, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് എന്താണ് നടന്നത്, ഇവിടെ കരാറ് സുതാര്യമായിരുന്നു, അല്ലെങ്കിൽ UAE കോൺസുലേറ്റുമായുള്ള എന്തെങ്കിലും തരത്തിലുള്ള അവിഹിതമായ ഇടപാടുകൾ മറ്റ് കമ്പനികളുമായും അതുപോലെ ദുബായ് റെഡ് ക്രസന്റുമായും അതുപോലെ തന്നെ യുണിടാക്കുമായും ബന്ധപ്പെട്ടുമൊക്കെ എന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, എന്തിടപാടാണ് നടന്നിരിക്കുന്നത്, സ്വപ്ന സുരേഷിനും മറ്റ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതികൾക്കും ഇതിലൊക്കെ എന്താണ് പങ്കുള്ളത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കും മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കരനും എന്താണ് ഇതിൽ പങ്കുള്ളത്? ഈ ചോദ്യമൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. നമുക്ക് ഉത്തരം കാത്തിരിക്കാം. ഉത്തരത്തിനായി നിങ്ങൾ ലൈഫ് മിഷൻകാർ പറയുന്നത് പ്രശ്നമൊന്നും ഇല്ല എന്നാണെങ്കിൽ തീർച്ചയായും പ്രശ്നമൊന്നും ഇല്ലാതിരിക്കട്ടെ. വളരെ നന്നായി തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ഭവനം എന്നുള്ളത് അല്ലെങ്കിൽ ഒരു പാർപ്പിടം എന്നുള്ളത് സ്വപ്നമായി ഇന്നും അവശേഷിക്കുകയാണ്. അവർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കട്ടെ, നന്നായി നടക്കട്ടെ. പക്ഷേ ഇത് ജനങ്ങളെ പറ്റിച്ചും ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ടും ഇതുപോലെ കമ്മീഷൻ കൊടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകുത്ത് നടത്തിയും എല്ലാവിധ തിരകളെയും ഒപ്പിച്ച് ഒരു പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അല്പം പ്രയാസമാണ്. അതിൽ സിബിഐ അന്വേഷണം വന്നു എന്ന് വിചാരിച്ച് ഖേദിച്ചിട്ടും വിഷമിച്ചിട്ടും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടും ഒന്നും ഒരു കാര്യവുമുണ്ടെന്ന് തോന്നുന്നില്ല. വെബ് ഡെസ്ക്, 10 മിനിറ്റ് ന്യൂസ്.